Good morning, students. At the past derivatives, we have two problems. We have two functions of past derivatives. First question is z is equal to e raised to xy into sin 5y square. Now, we have dou z by dou x. Dou z by dou x. Now, this function is partially differentiating with respect to x. Partially differentiating with respect to x. Now, x and y are independent variables. Z is a dependent variable. Now, we will differentiate. Now, we will e raised to xy. X and sin 5y square law x illa. Appo namukku sin 5y square ennallathu constant ആയിട്ട് എടുക്കാം. sin 5y square constant ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് constant ആയിട്ട് എടുത്തത്? നമുക്ക് sin 5y square ലെ x എന്നുള്ള വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് അത് constant ആയിട്ട് മാറ്റി വെച്ചു. into e raised to xy യുടെ ഡെറിവേറ്റീവ് എഴുതണം. എന്താണ് e raised to xy യുടെ ഡെറിവേറ്റീവ്? നമുക്കറിയാം dy dx of e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x itself. നമ്മൾ പഠിച്ചാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. d by dx of e raised to x എന്ന് പറഞ്ഞാൽ e raised to x itself. അപ്പോൾ അതനുസരിച്ച് നമ്മൾ e raised to xy യുടെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എന്ത് വരും? e raised to xy. തീർന്നോ? ഇല്ല. e raised to xy into ഇനി xy ൽ ആരാണ് കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ y എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? sin 5y² y into e raised to xy. നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ചു? ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്നുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ചു. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് ഇറ്റ്സെൽഫ്. അപ്പൊ ആ ഫോർമുല അറിയാവുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇ റേസ് ടു എക്സ് വൈയില് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് വൈ കിട്ടി. പിന്നെ ഈ എക്സ് വൈയില് വൈ കോൺസ്റ്റന്റ് ആണ്. വൈ ഇൻറ്റു വൺ. വൺ എഴുതേണ്ട ആവശ്യമില്ല. വൈ ഇൻറ്റു വൺ. അങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അടുത്ത ഡോ ഇസ് ബൈ ഡോ വൈ കണ്ടു നോക്കാം. ഈ ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്ത് നോക്കാം. വൈ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് പ്രത്യേകത നോക്കിയേ? ഇ റേസ് ടു എക്സ് വൈയിലും വൈ ഉണ്ട്, സൈൻ ഫൈവ് വൈ സ്ക്വയറിലും വൈ ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷനിലും വൈ ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കണം? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി അപ്ലൈ ചെയ്യണം. അപ്പൊ യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ് ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം? ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു സൈൻ ഫൈവ് വൈ സ്ക്വയറിന്റെ എന്താണ്? കോസ് ഫൈവ് വൈ സ്ക്വയർ ഇൻറ്റു ഫൈവ് വൈ സ്ക്വയറിന്റെ എന്താണ്? ഫൈവ് ഇൻറ്റു ടു വൈ. കണ്ട ഫൈവ് ഇൻറ്റു ടു വൈ പ്ലസ് സൈൻ ഫൈവ് വൈ സ്ക്വയർ ഇൻറ്റു ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈയുടെ എന്താണ്? ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇൻറ്റു എക്സ്. അപ്പൊ നമ്മള് വെൻ വി പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ചെയ്യുമ്പോ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് നോക്കിയേ? ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു കോസ് ഫൈവ് വൈ സ്ക്വയർ ഫൈവ് ഇൻറ്റു ടു വൈ. ഫൈവ് ഇൻറ്റു ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻ വൈ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ടെൻ വൈ ഇ റേസ് ടു എക്സ് വൈ കോസ് ഫൈവ് വൈ സ്ക്വയർ plus x into e raised to xy sin 5y square. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്ന ആൻസർ. അപ്പോൾ when we partially differentiating with respect to y, y വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കേണ്ടി വന്നു? പ്രൊഡക്ട് റൂൾ ഉപയോഗിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് പ്രൊഡക്ട് റൂൾ ഉപയോഗിക്കാൻ കാരണം? ഈ രണ്ട് ഫംഗ്ഷനിലും y ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ് വെച്ച് ചെയ്തപ്പോൾ പ്രൊഡക്ട് റൂൾ ഉപയോഗിച്ചോ? എക്സ് വെച്ച് ചെയ്തപ്പോൾ പ്രൊഡക്ട് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തില്ല. അതിന്റെ കാരണം എന്താണ്? നമുക്ക് സൈൻ ഫൈവ് വൈ സ്ക്വയറിൽ എക്സ് ഇല്ല. അപ്പൊ സൈൻ ഫൈവ് വൈ സ്ക്വയർ മൊത്തമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ നമുക്ക് പ്രൊഡക്ട് റൂൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ വൈ വെച്ച് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചു? പ്രൊഡക്ട് റൂള് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഡോ ഇസ് ബൈ ഡോ വൈയുടെ ആൻസർ ടെൻ വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ കോസ് ഫൈവ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ സൈൻ ഫൈവ് വൈ സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അങ്ങനെയാണ് ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? z is equal to xy by x square plus y square. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഡോ ഇസിന്റെ ബൈ ഡോ എക്സ് എന്താണ് കിട്ടണമെന്ന് നോക്കിയേ. ഡോ ഇസിന്റെ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, നമ്മള് ഇവിടെ നമ്മള് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ എക്സിലും ഡിനോമിനേറ്ററിലും നമുക്ക് എന്തുണ്ട്, എക്സ് ഉണ്ട്. അപ്പൊ ഏത് റൂൾ ഉപയോഗിക്കണം? ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി റൂൾ ഉപയോഗിക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി, ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്താണ്? വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇത് നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ട് ഫോർമുലയാണ്. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെ ന്യൂമറേറ്ററിലും എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് നോക്കാം. ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ എക്സ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? ഇവിടെ എക്സിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ ഇൻറ്റു വൺ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ്? ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ഡിഫറൻസിയേഷൻ പാർട്ട് കിട്ടി. ഇനി ഒന്നും കൂടി ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വൈ ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോ വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ടു എക്സ് സ്ക്വയർ വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ എക്സ് സ്ക്വയർ ഉണ്ട്. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ വൈ ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഡോ ഇസിഡ് ബൈ ഡോ എക്സ്. അപ്പൊ ഡോ ഇസിഡ് ബൈ ഡോ എക്സിന്റെ ആൻസർ എന്താണ്? വൈ ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇനി ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഡോ ഇസിഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അടുത്ത ഡോ ഇസിഡ് ബൈ ഡോ വൈ എന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി. കോഷ്യൻ റൂൾ ആണ് ഉപയോഗിച്ചത്. കോഷ്യൻ റൂൾ അറിഞ്ഞിരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. കോഷ്യൻ റൂൾ പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ സ്ക്വയർ. ഇനി ഇതിലെ ഡോ ഇസിഡ് ബൈ ഡോ വൈ എന്ന് കണ്ടു നോക്കാം. ഡോ ഇസിഡ് ബൈ ഡോ വൈ. ഡോ ഇസിഡ് ബൈ ഡോ വൈ. ഡോ ഇസിഡ് ബൈ ഡോ വൈ കാണുമ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ? വൈ വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ന്യൂമറേറ്ററിലും വൈ ഉണ്ട്, ഡിനോമിനേറ്ററിലും വൈ ഉണ്ട്. അപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡി ബൈ ഡി എക്സ് ഓ യു ബൈ വി ഉപയോഗിക്കണം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? വൈനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൈ ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് വരും? ടു വൈ. എക്സ് സ്ക്വയറിന് ചെയ്യുമ്പോൾ സീറോ വരും, വൈ സ്ക്വയറിന് ടു വൈ വരും. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഡോ ഇസിഡ് ബൈ ഡോ വൈ നമുക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മള് ഈ കോഷ്യന്റ് റൂൾ അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് ടുവില് കോഷ്യന്റ് റൂൾ അറിയാവുന്ന കുട്ടികൾക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡോ ഇസിഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോഴും ഡോ ഇസിഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോഴും നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം എന്താണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ ഈ രണ്ട് കേസിലും ഡോ ഇസിഡ് ബൈ ഡോ എക്സ് കാണുന്ന കേസിലും ഡോ ഇസിഡ് ബൈ ഡോ വൈ കാണുന്ന കേസിലും നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കണം? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കൂ കേട്ടോ. അപ്പൊ ഇത് തുടക്കത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകണമെങ്കിൽ ഇത് നമ്മൾ സ്ട്രോങ് ആയാൽ മാത്രമേ കൂടുതൽ കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ രണ്ടാമത്തെ മോഡ്യൂളിലെ സംഭവങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ.